عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധവും ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലാകാം. അള്ളാഹുവിനെ നമ്മൾ വന്ദിക്കുന്നത് അള്ളാഹു അള്ളാഹു ആയതിന്റെ പേരിൽ, അവൻ സ്രഷ്ടാവായതിന്റെ പേരിൽ, ഈ പ്രപഞ്ചത്തിന് അതീതനായവന്റെ പേരിൽ, നമ്മെ പടച്ചവനായതിന്റെ പേരിൽ, നമുക്കെല്ലാം തന്നവനായതിന്റെ പേരിൽ അല്ല. അള്ളാഹുവിന്റെ മഹത്വം മാത്രം മനസ്സിലാക്കിയിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഒന്നാമത്തെ ലെവൽ. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ ചൊല്ലി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. പടച്ചതൊക്കെ തന്നല്ലോ, എന്നെ പടച്ചല്ലോ, അതുപോലെ വിഷയങ്ങൾ. മൂന്നാമത്തേത്, ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് ഞാൻ എന്തായാലും നിസ്കരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അള്ളാഹു എന്നെ നരകത്തിലിട്ടേക്കും, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനനുസരിച്ചേ പറ്റൂ. ഈ മൂന്ന് സ്റ്റേജുകളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ഏറ്റവും അത്യുന്നതമായ മർഹല. ആ ദറജയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആലാഹു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരിഫീങ്ങളുടെയും അല്ലാത്തവരുടെയും ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം അതാ. നമ്മൾ നരകത്തെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അല്ല, ഞാൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവൻ എന്റെ സയ്യിദാണ്, ഞാൻ അവന്റെ മഅബൂദാണ്, ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഇനി നോക്കുക, എന്താണ് ഹബീബുൻ നജ്ജാർ എന്നിവരുടെ സ്ഥാനം ഇവിടെ ഏതാണ്? ഇത്തബിഊ മല്ലാ യസ്അലുകും അജ്റം വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅബ്ദു അല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് എന്തുകൊണ്ട് ഞാൻ ഇബാദത്ത് ചെയ്തുകൂടാ? അപ്പൊ അള്ളാഹുവിന് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, ഞാനായിട്ട് വമാലിയ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാനത് ചെയ്യുന്നവനാണ്, ഞാൻ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. കാരണം ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചവനാണ്, അള്ളാഹു വലിയവനാണ്, അതിന്റെ പേരിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ഒരുക്കമല്ല ജനങ്ങളെ, അല്ലേ? എന്നാൽ നിങ്ങൾ നാളെ റബ്ബിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെ ശിക്ഷയുണ്ട്, അവിടെ ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ ഹിസാബുണ്ട്, അവിടെ വിചാരണയുണ്ട്. ഇത് പേടിച്ചിട്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അത് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കുള്ള സൂചനയാണ്. നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും, ഞാൻ മടക്കപ്പെടും. ആ പേടിയിലല്ല ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഞാൻ എന്തിനാ ആരാധിക്കുന്നത്? അവൻ എന്റെ സ്രഷ്ടാവാണ്. അല്ലദീ ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. പക്ഷെ നാളെ അവൻ ശിക്ഷിക്കുമോ? ആ പേടിയിലല്ല, അത് പേടിച്ചെങ്കിലും നിങ്ങൾ അത് ചെയ്യണം. വഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്കാണ്. അപ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയെ പേടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് വരേണമേ. അത് അനുസരണയുടെ ഏറ്റവും താഴെയുള്ള ഘട്ടമാണ്. ശിക്ഷയെ പേടിച്ചിട്ട് അത് സ്വന്തത്തിലേക്ക് ചേർത്തിയില്ല. ബഹുമാനപ്പെട്ടവർ ഒന്നും രണ്ടും സ്ഥാനത്തിൽ നിന്നു മൂന്നാമത്തെ സ്ഥാനത്തേക്ക് ജനങ്ങളെ മാറ്റിവെച്ചു. നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കാത്ത സമൂഹം അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നവരല്ലയോ, ഇത് പേടിച്ചെങ്കിലും നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം എന്നവർ പറഞ്ഞു. കഴിഞ്ഞില്ല, അള്ളാഹുവെ കൂടാതെ ആരാധ്യരായ ആളുകളെ ഞാൻ ഉണ്ടാക്കുകയാണോ? ഇത്തഹദ എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയെ ഉണ്ടാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അറബിയിൽ. ഇത്തഹദ അല്ലാഹു വലദൻ, അള്ളാഹു മക്കളെ ഉണ്ടാക്കി. അള്ളാഹുവിന്റെ മക്കൾ ആവശ്യമില്ല, അള്ളാഹുവിന്റെ മക്കളില്ല. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹു മക്കളുണ്ട്. അവിടെ ഉപയോഗിച്ച വാക്ക് ഇത്തഹദ അല്ലാഹു വലദൻ.
അള്ളാഹു അല്ലാത്ത ആരാധ്യരോ ദൈവങ്ങളോ ഇല്ല തന്നെ. പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കെട്ടിച്ചമച്ച് പറയലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കെട്ടിച്ചമച്ച് പറയണോ? അല്ലാതെ ആലിഹതൻ, വേറെ ദൈവങ്ങളോ ആരാധ്യരായ ആളുകളോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമോ? ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? ബഹുമാനപ്പെട്ടവരുടെ ഈമാനിന്റെ ആ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണത്. അള്ളാഹുനെയല്ലയോ ആരാധിക്കേണ്ടത്? അവൻ ഒരുവനല്ലയോ? രണ്ടാമത്തേത്, അല്ലദീ ഫതറനി, അവൻ എന്നെ പടച്ചവനാണ്, ഞാൻ അവന്റെ ശിക്ഷയെ പേടിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അവിടെ അള്ളാഹു സൃഷ്ടിച്ചേക്കും, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുന്നില്ലേ? സ്വന്തത്തെ കുറിച്ച് അത് പറഞ്ഞില്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നിവർ ഏറ്റെടുത്തു. ആ ഭാഗമാണിത്. അത്തഖദു മിൻ ദൂനിഹി ആലിഹ. ഇനി പറയുന്ന ആയത്ത് നമുക്ക് വിശദമായി ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ്. കാരുണ്യവനായ അള്ളാഹു വിചാരിക്കുന്ന പക്ഷം, യുരിദിനി, എനിക്ക്, അർറഹ്മാൻ, കാരുണ്യവനായ അള്ളാഹു, ബിദുർരിൻ, എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് സംഭവിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅതുഹും, ഈ ദൈവങ്ങളുടെ ഒരു ശഫാഅത്തും എനിക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല തന്നെ. ഷൈഅൻ, അശേഷം, ഉപകാരം അവരുടെ ഇന്റർസെഷനോ റെക്കമെൻഡേഷനോ അള്ളാഹു സ്വീകരിക്കുകയില്ല തന്നെ. ആരുടെ? ആലിഹച്ചൻ, ദൈവങ്ങളുടെ. അവരെന്നെ രക്ഷപ്പെടുത്തുന്നവരും അല്ല. കാരണം അന്താക്കിയക്കാർ ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് അള്ളാഹു എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങൾക്കൊന്നും ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അള്ളാഹുനെ അല്ലയോ ആരാധിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇന്നീ ഇദല്ല ഫീ ളലാലി മുബീൻ, ഞാൻ അങ്ങനെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് പറയുന്ന പക്ഷം ഞാൻ കടുത്ത വഴികേടിലാണ്. ളലാലി മുബീൻ, ഇൻ എ മാനിഫെസ്റ്റ് എറർ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, വ്യക്തമായ തെറ്റായിരിക്കും, ഞാൻ അത് ചെയ്യില്ല. ഈ വാക്ക് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടെ പറഞ്ഞു, ഇന്നീ ആമൻതു ബി റബ്ബികും ഫസ്മഉ, നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവ് എന്റെയും രക്ഷിതാവാണ്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ രക്ഷിതാവാണവൻ. ഫസ്മഉൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടേക്കൂ, തുറന്നു കേട്ടോളൂ, ഞാൻ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ സാക്ഷി നിന്നേക്കൂ. ഫഷ്ഹദു, നിങ്ങൾ സാക്ഷി പറയണം, ഞാൻ മുസ്ലിമാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മുസ്ലിമാണ്. ഈ വാക്കുകൾ പറഞ്ഞതിന്റെ ശേഷമാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യുന്നത്. അവർ വധിക്കപ്പെടാൻ പോവുകയാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ യാസീൻ 23-ാമത്തെ ആയത്ത്, അത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദുനി റഹ്മാനു ബിദുർരിൻ, കാരുണ്യവാൻ എനിക്കൊരു ഉപദ്രവം ചെയ്യുന്ന പക്ഷം, കാരുണ്യവാൻ ഉപദ്രവം ചെയ്യുന്ന പക്ഷം ഈ ദൈവങ്ങളൊന്നും എന്നെ സഹായിക്കാനുണ്ടാവില്ല, അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുകയുമില്ല. ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തൊട്ടുടനെ പറഞ്ഞ വാക്ക് റഹ്മാൻ, കാരുണ്യവാൻ, കരുണയുള്ള ആൾ ഉപദ്രവം ചെയ്യൂ. കാരുണ്യവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ബിദുർരിൻ, എനിക്ക് ഉപദ്രവം ചെയ്യാൻ. എന്തേടെ റഹ്മാൻ എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അൽ ജബ്ബാർ, അധികാരസ്ഥനായ അള്ളാഹു, അൽ ഖഹാർ, പരമാധികാരിയായ അള്ളാഹു, അവൻ എന്തും ചെയ്യാം, അവൻ്റെ ഒരു ഉപദ്രവം ചെയ്യാം. അല്ലാർ, ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹുവാണ്. അന്നാഫി, ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവാണ്. ഇതൊന്നുമല്ല അല്ലാഹുവിന്റെ പ്രയോഗം. ഇൻ യുരിദുനി റഹ്മാനു ബിദുർരിൻ, കാരുണ്യവാൻ ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഇത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതൊരു വിഷയം, ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു കുട്ടി നെറ്റിയിൽ ചോരയോടുകൂടെ ഇങ്ങനെ കടന്നു വന്നാൽ ഒരു പിതാവ് ആദ്യം ചോദിക്കുക, മോനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അല്ലേ? ആരെങ്കിലും ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞാൽ ആ ചോര കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു. മോൻ വീണ് പോയതാണെന്ന് വന്നാൽ നിങ്ങൾക്ക് മോനോട് സിമ്പതി തോന്നുന്നു.
സംഗതി ഒരു ചോര തന്നെയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ വീക്ഷണത്തിനനുസരിച്ച നമ്മുടെ മനോഗതി മാറുന്നത്. ഇത് ആരാണ് നിന്നെ ചെയ്തത്? ഇന്നാലിന്ന ആൾ ചെയ്തു. ആ ചെയ്ത ആൾ നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ പറയും, നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതിനെ അല്ലാഹ് ശിക്ഷിച്ചതാവും അല്ലേ. നമ്മൾ ഒരു എക്സ്ക്യൂസും കൂടെ കണ്ടെത്തും, ആ വിഷയം നമ്മൾ ഒതുക്കുകയാണ്. അതല്ല മറ്റാരോ അക്രമികളായ ആളുകൾ ചെയ്തതാണെങ്കിൽ പ്രതികാരം ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടലായി, നമ്മൾ ദേഷ്യപ്പെടലായി, പൊട്ടിത്തെറിക്കലായി. സംഗതി പോരേ ചോരയാണ്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ,